ഹായ് ഫ്രണ്ട്സ്, രണ്ടാഴ്ച നീണ്ട ദുബായ് പര്യടനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. ഈ രണ്ടാഴ്ചക്കിടെ 40 ചെറുതും വലുതുമായ മീറ്റിങ്ങുകളിലൂടെ ഏകദേശം 150 നിക്ഷേപകരുമായി അടുത്തിടപഴകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൽ തന്നെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1500-2000 ദിർഹം വരുമാനം ഏൺ ചെയ്യുന്ന ഒരു സാധാരണ ഒരു എംപ്ലോയി മുതൽ 2000 കോടിയിലധികം ബിസിനസ് ടേണോവറുള്ള ബിസിനസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഓണേഴ്സ് വരെ ഈ കൂട്ടത്തിലുണ്ട്. ദുബായ് നഗരവും അവിടുത്തെ ജനങ്ങളും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഭവത്തേക്കാൾ വലിയ അനുഭവമാണ് കഴിഞ്ഞ 15 ദിവസത്തിനിടെ ദുബായ് എന്ന ആ മഹാനഗരം ഞങ്ങൾക്ക് നൽകിയത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു വർഷത്തിൽ 5 കോടിയോ 10 കോടിയോ ബിസിനസ് എല്ലാം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഗമയും പത്രാസെല്ലാം എത്രയായിരിക്കും. എന്നാൽ ദുബായിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഇപ്പം ഞങ്ങളുടെ കൂടെ ഏകദേശം ഡെയിലി എന്നോളം കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്ന പല ബിസിനസ്സിൻ്റെ അധിപന്മാർ അവരുടെ സമയം, അതായത് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി പലരും, ഒരാൾ മാത്രമല്ല പലരും മാറ്റിവെക്കുന്നത് കണ്ടപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് എന്ന ആ ഒരു നഗരത്തിൻ്റെ ആ ഒരു പ്രത്യേകത, അതായത് മലയാളികളായിട്ടുള്ള ആളുകൾ നമ്മളോട് പെരുമാറുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം, മലയാളി സ്ഥാപനങ്ങളെല്ലാം ദുബായിയുടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചെലുത്തിയിരിക്കുന്ന വലിയ സ്വാധീനങ്ങളാണ്. ഉദാഹരണത്തിന്, ഗോൾഡ് സുഖിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മലബാർ ഗോൾഡും പിന്നെ അതോടൊപ്പം തന്നെ ജോയ് ആലുക്കാസും കല്യാൺ ജ്വല്ലേഴ്സും ഇവരെല്ലാവരും വലിയ സ്വാധീനമാണ് അവിടെ ചെലുത്തിയിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മെട്രോകളിൽ ഒന്നാണ് ദുബായ് മെട്രോ. ആ ഒരു മെട്രോയിൽ ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ പേര് തന്നെ PNC മേനോന്റെ ശോഭ റിയാലിറ്റി എന്ന ആ ഒരു കമ്പനിയുടേതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഗ്രൂപ്പാണ് ആസ്റ്റർ ഗ്രൂപ്പ്. നമ്മൾ ദുബായിലെ ഏത് മുക്കിലും മൂലയിലും ചെന്ന് കഴിഞ്ഞാലും ആസ്റ്റന്റെ ഏതെങ്കിലും ഒരു ക്ലിനിക്കോ ഫാർമസിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇപ്പോൾ ഷിപ്പിംഗ് മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാവിയോ ഷിപ്പിംഗ്, അതായത് സുധീർ സാറിൻ്റെ നാവിയോ ഷിപ്പിംഗ്, അത് വലിയ സ്വാധീനം, അതായത് നിസാര സമയത്തിനുള്ളിൽ ഏകദേശം 8 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം 2000 കോടി ടേണോവർ ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പായിട്ട് ഈ ഒരു ബിസിനസ് ഗ്രൂപ്പ് വളർന്നിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മലയാളി കമ്പനികൾ, ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞത് വളരെ ചുരുക്കം കമ്പനികൾ മാത്രമാണ്, ഇത്തരത്തിൽ വളരെയധികം മലയാളി കമ്പനികൾ വളരെ വലിയ സ്വാധീനം ദുബായിൽ ചെലുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണെങ്കിലും എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയ ഒരു കാര്യം, അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനമുണ്ടായിട്ടും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന നിരവധി മലയാളികളെ കാണുകയുണ്ടായി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 40 മീറ്റിങ്ങുകളായി 150 നിക്ഷേപകരുമായി അടുത്തിടപഴകിയെന്ന്. അതിൽ തന്നെ 90% നിക്ഷേപകർക്കും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, അവരുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതായത് അവരൊന്നും ശരിയായ രീതിയിലൊന്ന് ഗൈഡ് ചെയ്യാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഇതിൽ തന്നെ പലരുടെയും ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10, 15, 27 വർഷം വരെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവരെ സംബന്ധിച്ച് ഈ 27 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ഇനി നാട്ടിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു സമ്പാദ്യവും അവർക്ക് കരുതാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നും ദൈവം അനുവദിച്ചാൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഗൾഫ് മലയാളികളുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള നിരവധി വീഡിയോകൾ ഞങ്ങൾ ഒരു എക്സ്ക്ലൂസീവ്, അതായത് ഗൾഫ് മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുബായിൽ ഞങ്ങളുടെ പുതിയൊരു ഓഫീസ് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം അഭിമാനത്തോടെ ജീവിക്കാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തരാക്കുക എന്നതാണ്. ഞങ്ങൾ ഈ പുതിയ സംരംഭത്തിലൂടെ നിരവധി വ്യക്തികളെ സഹായിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമിച്ച് ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.